ലോകത്തിലെ ഏറ്റവും വിലയുള്ള ബഹുമതി ഏതാണ്? ഈ ചോദ്യത്തിന് ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ പറയുന്ന ഉത്തരം ഇതായിരിക്കും: നൊബേൽ സമ്മാനം. അത്ഭുതമില്ല, കാരണം പണത്തിലും പദവിയിലും നൊബേലിനെ വെല്ലുന്ന മറ്റൊരു ബഹുമതിയില്ല. നൊബേൽ എന്ന മഹത്തായ അംഗീകാരം നേടുന്നവർക്ക് താല്പര്യമുണ്ടായാലും ഇല്ലെങ്കിലും പ്രശസ്തി അവരെ തേടിയെത്തും. ഒപ്പം 7.5 കോടിയിലേറെ ഇന്ത്യൻ രൂപ വരുന്ന സമ്മാനത്തുകയും. കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വലതുവശത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. സ്വീഡനിലെ ആൽഫ്രഡ് നൊബേൽ എന്ന വ്യവസായിയുടെ മരണപത്രം അനുസരിച്ചാണ് നൊബേൽ സമ്മാനം ഏർപ്പെടുത്തിയത്. എഞ്ചിനീയറും വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപനുമായിരുന്നു അദ്ദേഹം. 1866 ആൽഫ്രഡ് നൊബേൽ ഡൈനാമിറ്റ് കണ്ടുപിടിക്കുകയും ഈ സ്ഫോടക വസ്തു ലോകത്തിൽ മറ്റാർക്കും നിർമ്മിക്കാനാവില്ലെന്ന കരാർ, അതായത് പേറ്റന്റ്, നിയമപരമായി നേടിയെടുക്കുകയും ചെയ്തു. അതോടെ ലോകം കണ്ട ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായി അദ്ദേഹം മാറി. ഒരിക്കൽ ഒരു പത്രം അബദ്ധത്തിൽ നൊബേലിൻ്റെ ചരമക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചു: മരണത്തിൻ്റെ മൊത്ത വ്യാപാരി അന്തരിച്ചു എന്നായിരുന്നു വാർത്തയുടെ തലക്കെട്ട്. അത് കണ്ട നൊബേൽ മനുഷ്യചരിത്രത്തിൽ ദുരന്തം വിധിച്ച നായകൻ്റെ സ്ഥാനമായിരിക്കും തനിക്കെന്ന് മനസ്സിലാക്കി. ആ കുറ്റ ബോധത്തിൽ നിന്നാണ് നൊബേൽ സമ്മാനത്തിൻ്റെ പിറവി. തൻ്റെ സമ്പാദ്യത്തിൻ്റെ 94% മനുഷ്യചരിത്രത്തിൽ നിർണായക സംഭാവനകൾ നൽകുന്നവർക്ക് വർഷം തോറും പുരസ്കാരമായി നൽകണമെന്ന് അദ്ദേഹം സ്വന്തം മരണപത്രത്തിൽ എഴുതിവച്ചു. 1900 നൊബേൽ ഫൗണ്ടേഷൻ രൂപീകരിച്ചു. തൊട്ടടുത്ത വർഷം 1901 ആദ്യ നൊബേൽ സമ്മാനം നൽകി. രസതന്ത്രം, ഭൗതികശാസ്ത്രം, വൈദ്യശാസ്ത്രം, സാഹിത്യം, സമാധാനം എന്നിവയ്ക്കാണ് തുടക്കത്തിൽ നൊബേൽ നൽകിയിരുന്നത്. 1969 മുതൽ സാമ്പത്തിക ശാസ്ത്രത്തിലും സമ്മാനം നൽകി തുടങ്ങി. ആൽഫ്രഡ് നൊബേലിൻ്റെ ചരമദിനമായ December 10 എല്ലാ വർഷവും നൊബേൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നത്. സ്വീഡൻ്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിലെ ഓപ്പറ ഹൗസിലാണ് സമ്മാനദാനം നടക്കുക. എന്നാൽ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നത് നോർവേയിലെ ഓസ്ലോയിലാണ്. നൊബേൽ സമ്മാനം ആദ്യമായി നേടിയ ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ. 1913 അദ്ദേഹം സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടി. പിന്നീട് 8 ഇന്ത്യക്കാർക്ക് കൂടി വിവിധ മേഖലകളിൽ നൊബേൽ ലഭിച്ചു. ഇവരിൽ ഇന്ത്യയിൽ ജനിച്ചവരും ഇന്ത്യൻ വംശജരും ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചവരും ഉൾപ്പെടുന്നു.